നേരത്തെ അറിയാതെ പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. ഞാൻ എഫ് സി ഗോവയ്ക്ക് പകരം ചെന്നൈയിൻ എഫ് സി എന്നാണ് പറഞ്ഞത്. പറഞ്ഞു വന്നത് വേറെ ഒന്നും അല്ലടേ, എഫ് സി ഗോവയുടെ ഒരു സ്പോർട്ടിംഗ് പോളിസി തന്നെയാണ്. അവരൊരുത്തനെ കൊത്തി തങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കൊത്തി കൊണ്ടുവരും. കഴിഞ്ഞ കുറെ കാലമായിട്ട് ആകാശ് നങ്കാൻ എഫ് സി ഗോവയുടെ റഡാറിലുണ്ടെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൃത്യസമയത്ത് തക്കം പാർത്തിരുന്ന് അവസരം വന്നപ്പം ചെന്നൈയിൽ നിന്നും ഗോവ സംഘാനെ തട്ടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ലെഫ്റ്റ് വിങ്ങർമാരിൽ ഒരാളായിട്ട് നമുക്ക് സംഘാനെ വിശേഷിപ്പിക്കാം. കാരണം ഇടതുപാർശ്വം അയാളുടെ ഒരു കുത്തകയാണ്. അത് ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കും, ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് കളിക്കും, ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കും. എങ്ങനെ നോക്കിയാലും ഇടതുവശത്തെല്ലാം ചെയ്യാൻ കഴിയുന്ന താരം തന്നെയാണ് ആകാശ് നങ്കാൻ. ജയഗുപ്തയെ പോലെ ഒരു താരം ഉള്ളപ്പോൾ അതിനോടൊപ്പം സംഘാനം കൂടി ചേരുമ്പോൾ അവർ ഇടത് വിങ്ങിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തു വെച്ചിരിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. ഇനി ബാക്കിയുള്ള ഇടങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ആകാശ് നങ്കാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഹരിയാനയിൽ ജനിച്ചു വളർന്ന താരം സ്വാഭാവികമായിട്ടും മിനർവ പഞ്ചാബിന്റെ താരമായിരിക്കും. മിനർവ പഞ്ചാബിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം മിനർവ റൗണ്ട് ക്ലാസ് ആവുന്ന കാലഘട്ടത്തിലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് കുറച്ചു കാലം അദ്ദേഹം ചർച്ചിൽ ബ്രദേഴ്സ് എന്ന ഗോവൻ ക്ലബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഐ എസ് എല്ലിൽ അദ്ദേഹത്തിന്റെ പ്രിഡോമിനന്റ് പെർഫോമൻസ് ഉണ്ടായത് എല്ലായ്പ്പോഴും ചെന്നൈയിൻ എഫ് സിക്കൊപ്പമാണ്. ചെന്നൈക്ക് വേണ്ടി ഏകദേശം 40 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം 2 സ്വന്തം പേരിൽ കുറിച്ചു, 10 അസിസ്റ്റുകൾ ടീമിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തു. ഇടതുപാർശ്വത്തിൽ നിന്നും വരുന്ന കൃത്യതയുള്ള കണ്ണിങ് ക്രോസുകൾ സംഘാന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ്. ഏതായാലും സംഘാനെ തങ്ങളുടെ കൂടാരത്തിൽ കൊണ്ടുവന്നതായിട്ട് എഫ് സി ഗോവ ഔദ്യോഗികമായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണ് ഈ ഒരു കോൺട്രാക്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തന്നെയാണ്. ഏതായാലും ആകാശ് നങ്കാനെ കുറിച്ച് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അദ്ദേഹം നേടിയ ഒളിമ്പിക് ഗോൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അത്രമാത്രം മികച്ച ഒരു താരത്തിനെ കൊണ്ടുവന്ന് കഴിയുമ്പം ചെന്നൈയിൻ എഫ് സിയുടെ താരമായിരുന്ന സംഘാനെ ഗോവ കൊണ്ടുവന്നത് കൃത്യമായ ഉദ്ദേശങ്ങളോട് കൂടെ തന്നെയാണ്. മനോലോ മാർക്കസ് ഇടതുപാർശ്വത്തിലൂടെ എന്തൊക്കെയോ ആരാധകർക്ക് കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് അനുമാനിക്കേണ്ടത്.